മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി വിട പറഞ്ഞു. 73 വയസ്സായിരുന്നു. മരിക്കുമ്പോൾ ബാംഗ്ലൂരിലെ ചിന്മയ ആശുപത്രിയിലായിരുന്നു. ക്യാൻസർ ബാധിതനായിരുന്നുവെന്നും വിദേശത്തും കേരളത്തിലുമൊക്കെ പല ആശുപത്രികളിലെയും ചികിത്സയ്ക്കൊടുവിലാണ് ബാംഗ്ലൂരിലേക്ക് മാറ്റിയതെന്നും നമുക്കറിയാം. പുലർച്ചെ 4:30 മരണം സ്ഥിരീകരിച്ചത്. മകൻ ചാണ്ടിയുമ്മനാണ് ഫേസ്ബുക്കിലൂടെ മരണവിവരം അറിയിച്ചത്. രാഹുൽഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങി ഉന്നത കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിക്ക് അന്ത്യയാത്ര നൽകാനെത്തി. പ്രതിപക്ഷ യോഗം നടക്കുന്നതിനാൽ രാജ്യത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കളും ബാംഗ്ലൂരിലുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാക്കളും ഉണ്ടായിരുന്നു. 2004 ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് എ.കെ. ആൻ്റണി രാജിവെച്ചതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി 2004-2006 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായത്. തുടർന്ന് 5 പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. പിന്നീട് 2011 വീണ്ടും മുഖ്യമന്ത്രിയായി നിയമസഭയിൽ തിരിച്ചെത്തി. 2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ സർക്കാരിനെ ഉമ്മൻചാണ്ടിയുടെ നയതന്ത്ര വൈദഗ്ധ്യമായിരുന്നു 5 പൂർത്തിയാക്കാൻ സഹായിച്ചത്. ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ സോളാർ വിവാദം സംസ്ഥാനത്തെ പിടിച്ചുലച്ചു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അരനൂറ്റാണ്ടിലേറെ നിയമസഭാംഗമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്നു എന്നതിൻ്റെ റെക്കോർഡ് പോലും. 1943 ഒക്ടോബർ 31 പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ K.O. ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായി കോട്ടയം ജില്ലയിലെ കുമരകത്താണ് ഉമ്മൻചാണ്ടി ജനിച്ചത്. പുതുപ്പള്ളി MD സ്കൂൾ, സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ, കോട്ടയം CMS കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ്, എറണാകുളം ലോ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. സ്കൂൾ കാലത്ത് അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അക്കാലത്ത് തന്നെ KSU സംഘടനാ പ്രവർത്തനവും ആരംഭിച്ചിരുന്നു. KSU പ്രസിദ്ധമായ ഒരണ സമരകാലത്ത് സമരങ്ങൾക്ക് നേതൃത്വം നൽകി. 1962 KSU കോട്ടയം ജില്ലാ സെക്രട്ടറിയായി, 65 സംസ്ഥാന ജനറൽ സെക്രട്ടറിയും 67 സംസ്ഥാന പ്രസിഡൻറ്റുമായി. 1969 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1970 27 വയസ്സിൽ പുതുപ്പള്ളിയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി. CPM സിറ്റിംഗ് സീറ്റായിരുന്ന പുതുപ്പള്ളിയിൽ അന്നത്തെ MLA EM ജോർജിനെയാണ് പരാജയപ്പെടുത്തിയത്. പിന്നീട് ഇന്നുവരെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി മണ്ഡലത്തിൽ അജയ്യനായി തുടർന്നു. 1977 ആദ്യ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായി. 82 ആഭ്യന്തരമന്ത്രിയും 91 ധനമന്ത്രിയുമായി. 82 മുതൽ 86 വരെയും 2001 മുതൽ 2004 വരെയും UDF കൺവീനറായിരുന്നു. തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനെന്ന് അനുയായികളും എതിരാളികളും ഒരുപോലെ വിശേഷിപ്പിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാവെന്ന് വിളിക്കപ്പെടാനായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഏറെ ഇഷ്ടം. ജനങ്ങളാണ് തൻ്റെ പ്രഥമ പരിഗണനയെന്ന് ആവർത്തിച്ചിരുന്നതിൻ്റെ പ്രത്യക്ഷ തെളിവായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം ആവിഷ്കരിച്ച ജനസമ്പർക്ക പരിപാടി. വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം എന്നിവയടക്കമുള്ള കേരള വികസനത്തിൻ്റെ ചരിത്രങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള എല്ലാ വികസന പദ്ധതികൾക്കും ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പുണ്ടായിരുന്നു. പുതുപ്പള്ളി എന്നാൽ ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടി എന്നാൽ പുതുപ്പള്ളിയും. ഒരു രാഷ്ട്രീയ നേതാവിലൂടെ നാട് അറിയപ്പെടുന്നത് അത്യപൂർവമാണ്. അത്തരമൊരു അപൂർവതയാണ് ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയുമായി ഉണ്ടായിരുന്നത്. പുതുപ്പള്ളിക്കാരുടെ എല്ലാമായിരുന്ന അവരുടെ കുഞ്ഞു. മത്സരിക്കാൻ ഇറങ്ങിയ ശേഷം അവർ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയെ കൈവിട്ടിട്ടില്ല. ആ വിശ്വാസം കേരള രാഷ്ട്രീയത്തിലെ അചഞ്ചലതയായി. അങ്ങനെ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ നാഥനായി. ആ കരുതൽ കേരളം തൊട്ടറിഞ്ഞത് പുതുപ്പള്ളിക്കാരുടെ ആശീർവാദത്തിൻ്റെ ഫലമായിരുന്നു. സമാനതകളില്ലാത്ത ബന്ധമാണ് ഉമ്മൻചാണ്ടിയും പുതുപ്പള്ളി നിയോജക മണ്ഡലവും തമ്മിലുള്ളത്. 1970 മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇവിടെ വേറൊരു MLA ഉണ്ടായിട്ടില്ല. ഉണ്ടാകാൻ അവർ അനുവദിച്ചിട്ടുമില്ല. അതാണ് സത്യം. കഴിഞ്ഞ 53 കുഞ്ഞു മാത്രമാണ് പുതുപ്പള്ളിക്കാരുടെ MLA. ഒരേ സ്ഥലത്ത് ഇത്രയും ദീർഘനാൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി വേറെ ഉണ്ടായതായി സംശയമുണ്ട്. ഏതായാലും ഇന്ത്യയിൽ ഒരിടത്തും ഉള്ളതായി അറിവില്ല. 12 ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതു സമയത്തും എന്താവശ്യത്തിനും പുതുപ്പള്ളിക്കാർക്ക് അദ്ദേഹത്തിനരികിലെത്താൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ലോകത്തെവിടെയാണെങ്കിലും ഞായറാഴ്ച കാരോട്ട് വള്ളക്കാലിലെ വീട്ടിൽ അദ്ദേഹം ഉണ്ടാവുമെന്നും ചേർത്ത് പിടിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. തിരുവനന്തപുരത്ത് വീട് വച്ചപ്പോഴും അതിന് അദ്ദേഹം നൽകിയ പേര് പുതുപ്പള്ളി ഹൗസ് എന്നായിരുന്നു. പുതുപ്പള്ളിക്കാർക്കൊപ്പം പുതുപ്പള്ളി പുണ്യാളനും തനിക്ക് കൂട്ടുണ്ടെന്ന വിശ്വാസമായിരുന്നു പ്രതിസന്ധി കാലങ്ങളിലെല്ലാം ഉമ്മൻചാണ്ടിയുടെ ആത്മവിശ്വാസം.
രാഷ്ട്രീയമായി വേട്ടയാടിയവർക്കെല്ലാം തിരിച്ചടി കിട്ടിയ കാലത്ത് പുതുപ്പള്ളിപ്പള്ളിക്ക് മുന്നിൽ ഏകനായി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ചിത്രമായിരുന്നു അനുയായികളുടെ മറുപടി.